ഹായ് ഹലോ എല്ലാവർക്കും എല്ലാം ക്ലാസിക് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇത് ഞാനൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ളതും അതുപോലെ തന്നെ ആധുനിക കവിത്രയങ്ങളിൽ അറിയപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോന്റെ ചില ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ജനിച്ച വീട്ടിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇപ്പം അവിടെ ഉള്ള ആൾക്കാരുമായിട്ടും, കൂടാതെ എനിക്ക് അവിടെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബുക്ക് വള്ളത്തോൾ തറവാട്. ഈ വള്ളത്തോൾ തറവാട് എന്ന ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, 2017 December 23 ആ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്ന വള്ളത്തോൾ തറവാടുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും ചേർന്നൊരു റീയൂണിയൻ ആയിരുന്നു. അപ്പം അന്ന് റിലീസ് ചെയ്ത ബുക്കാണ് വള്ളത്തോൾ തറവാട്. ഈ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന പുത്രിയായിട്ടുള്ള, അതായത് നമ്മുടെ കവിയുടെ അവസാന മകളായിട്ടുള്ള വസന്തി മേനോൻ അടക്കം ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് ഇതിലെ കാര്യങ്ങളെ ക്രോഡീകരിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരോടുമായിട്ട് ചോദിച്ചറിഞ്ഞുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കവികളെയും ചരിത്രങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും. ഇനി October 16 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. എന്തായാലും വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ മാത്രമേ ഞാൻ അയക്കുന്നത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു വന്നാലോ. ആണ് നമ്മുടെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായിട്ടുള്ള മഹാകവി വള്ളത്തോൾ ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ശ്രീധരൻ നായർ. ഞാൻ ഇവിടേക്ക്, എൻ്റെ സ്ഥലം നെൽപ്പറമ്പാണ്. ഞാൻ ഇവിടേക്ക് മാരേജ് ചെയ്ത് വന്ന ആളാണ്. 1965 അല്ലേ മാരേജ് ചെയ്തത്. 1966 പേര് മാരേജ്. അപ്പോൾ ഞാൻ എൻ്റെ പഠിപ്പൊക്കെ പുരാനി എ വി ഹൈസ്കൂളിൽ, അച്യുതവാര ഹൈസ്കൂളിലാണ് പഠിപ്പൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ കലിസത്തും ടൂർ കമ്പനി ഇതായിട്ട് ഇങ്ങനെ ടൂറിങ് ആയിരുന്നു. അപ്പോൾ വീട്ടിലെ തറവാട്ടിൽ ഇപ്പോൾ ഞാനും വൈഫും കുട്ടികളാണ് ഉള്ളത്. ബാക്കി വൈഫിൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് അവരെ ഷെയർ വാങ്ങിയിട്ട് അവർക്ക്. അപ്പോൾ ഈ തറവാട് ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ തറവാട് ഇവർക്ക് ഗവൺമെൻറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കിതായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് വേറെ താമസിക്കാനൊന്നും ഇതായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു അസറ്റായിട്ട് ഇവിടെ ഈ വീട്ടിൽ താമസിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, കവിയുള്ളപ്പോൾ തന്നെ ഒരു ഭഗവതി ക്ഷേത്രം. കവിയുള്ളപ്പോൾ തന്നെ പൂജയും കാര്യങ്ങളും ഡെയിലിയുണ്ട്. അത് ഇന്നേക്ക് ദിവസം വരയ്ക്കും മുടങ്ങാണ്ട് നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ ഭഗവതി പരാശ. അങ്ങനെ കവിയുടെ ആരായിട്ട്? എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അമ്മാവനാണ് കവി. വള്ളത്തോളിൻ്റെ മരുമകളുടെ മകളാണ് ഞാൻ. പേര് പറഞ്ഞു. ഭാരതി. ഭാരതി. അപ്പൊ ഈ വീട് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട്, ഇപ്പൊ വള്ളത്തോള് ജനിച്ചത് ഈ വീട്ടിലാണെങ്കിൽ പോലും അതിനു മുമ്പ് എത്രയോ വർഷം പഴക്കമുള്ള ഒരു വീടാണ്. കവിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് വള്ളത്തോൾ തറവാട്. പൊന്നാനിയുടെയും തിരൂരിന്റെയും മധ്യത്തിലുള്ള മംഗലം അംശത്തിലാണ് വള്ളത്തോൾ തറവാട്. മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലത്തിയൂർ വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മംഗലം ഗ്രാമത്തിൽ എത്തിച്ചേരാം. ഒടുവിൽ നാടുവാണ വെട്ടത്തുരാജാവിൻ്റെ മന്ത്രിസ്ഥാനം വഹിച്ച കോന്തിമേനോൻ കാര്യക്കാരിൽ നിന്നാണ് തറവാടിൻ്റെ അറിയപ്പെടുന്ന ചരിത്രം ആരംഭിക്കുന്നത്. പുല്ലുണിയിൽ മഹാകവി വള്ളത്തോൾ സ്മാരകം നിൽക്കുന്ന ഭാഗത്ത് 16 കെട്ടുള്ള വലിയ ഭവനത്തിലായിരുന്നു കോന്തിമേനോൻ ജീവിച്ചത്. എഴുത്തുവിദ്യയും
ആയുധവിദ്യയും അഭ്യസിക്കുന്നതിനായി വീടിനോട് ചേർന്ന് തന്നെ വലിയ കളരി. ഇദ്ദേഹത്തിന്റെ ഭക്തിവിശ്വാസത്തിലും സേവന തൽപരതയിലുള്ള മതിപ്പ് കണ്ടറിഞ്ഞുകൊണ്ടാകാം സാക്ഷാൽ ഭഗവതി തന്നെ ഒറ്റക്കാലിൽ ചിലമ്പണിഞ്ഞ കോഴിയുടെ രൂപത്തിൽ പുല്ലോണി ഭവനത്തിന്റെ മച്ചകത്തിൽ വന്ന് നർത്തനം ചെയ്തതായി ഐതിഹ്യമുണ്ട്. അതിനുശേഷമാണ് വള്ളത്തോൾ തറവാട് വള്ളത്തോൾ കോഴിപ്പറമ്പ് എന്നുകൂടി നാമകരണം ചെയ്യപ്പെട്ടത്. കോവിൽപ്പറമ്പാണ് പിന്നീട് കോഴിപ്പറമ്പായി മാറിയത്. ഈ ദേവി പുല്ലോണിക്കാവിലമ്മയായി ദേശത്തിൻ്റെ പരദേവതയായി സ്തുതിക്കപ്പെടുന്നു. അവിടെ ക്ഷേത്രം പണിയിച്ചതും പൂജാകർമ്മങ്ങൾക്കായി ആളെ ഏർപ്പെടുത്തിയതും കോന്തിമേനോൻ കാര്യക്കാരനാണ്. വള്ളത്തോൾ തറവാടിൻ്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചത് ചേനര കൊണ്ടയൂർ ഭവനത്തിൽ 1878 ഒക്ടോബർ 16 രാമുണ്ണിമേനോൻ്റെ സഹോദരിയായ കുട്ടിപ്പാറു അമ്മ എന്ന പാർവതി അമ്മയ്ക്കും മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിനും തൻ്റെ 5 മക്കളിൽ ആദ്യ മകനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജനനത്തോടു കൂടിയാണ്. നാരായണൻ എന്നായിരുന്നു പേര്. കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. നല്ല വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. അച്ഛന് വിദ്യാഭ്യാസം കുറവാണെങ്കിലും ആള് നല്ല രസികനും കലയെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. അച്ഛൻ്റെ കഥകളെയും നാടകവുമെല്ലാം കവി ആസ്വദിക്കുകയും പിൽക്കാലം സാഹിത്യ സമാജം നാടക സംഘം തുടങ്ങിയ കാര്യങ്ങൾ വരാൻ ഇതൊരു പ്രചോദനവുമായി. ആദ്യ വിദ്യാഭ്യാസം നൽകിയത് വീട്ടിലെ ആശ്രിതനായ കുഞ്ഞൻ നായരുടെ ശിക്ഷണത്തിലായിരുന്നു. ഏകദേശം 3 വർഷം സംസ്കൃത പഠനം ചെയ്തു. തുടർ പഠനം അമ്മാവനും പ്രസിദ്ധ പണ്ഡിതനും വൈദ്യനുമായ വള്ളത്തോൾ രാമനുണ്ണി മേനോനാണ് നൽകിയത്. തർക്കശാസ്ത്രം, അഷ്ടാംഗഹൃദയം, സംസ്കൃത കാവ്യങ്ങളുമാണ് കൂടുതൽ അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹത്തെ ഒരു വൈദ്യനാക്കണം എന്നായിരുന്നു അമ്മാവൻ്റെ ആഗ്രഹം. എന്നാൽ അതിന് വിപരീതമായാണ് പിന്നീട് സംഭവിച്ചത്. പിന്നെ ഈ കളരിയിലൊക്കെ പോകും, വൈകുന്നേരം കളിക്കും. അവിടെ കളരി പഠിപ്പിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ആൾക്കാരാണ്. ആ ആൾക്കാരെ ഇരുന്നിട്ടാണ് ആദ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ച അദ്ദേഹം തൻ്റെ 12 വയസ്സിൽ ആദ്യ സാഹിത്യ കൃതിയായ കിരാതശതകം എന്ന മണിപ്രവാള കൃതി രചിച്ചുകൊണ്ടാണ് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിച്ചത്. 16 വയസ്സായപ്പോഴേക്കും വള്ളത്തോളിനെ സാഹിത്യലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ഭാഷാപോഷിണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ 1-ാമതായെത്തിയതോടെയാണ് വള്ളത്തോൾ ശ്രദ്ധാകേന്ദ്രമായത്. എന്നാൽ ഏതൊരു ഉയർച്ചയും ചിലപ്പോൾ ചില താഴ്ചകളും ഉണ്ടായേക്കാം. അതൊരു പക്ഷേ നമ്മുടെ വിജയങ്ങളുടെ തുടക്കമാകാം. ഇതുപോലെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കാനിടയായി. തൻ്റെ 18-ാം വയസ്സിലാണ് അത് സംഭവിച്ചത്. അന്ന് കൊടുങ്ങല്ലൂരിൽ കവിസമ്മേളനം നടക്കുന്ന സമയം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സംസ്കൃത നാടകം വായിക്കുകയായിരുന്നു. അതിൽ ഒരു ഭാഗം വള്ളത്തോളിന് മനസ്സിലാവാതെ വരികയും ആ ഭാഗം ഒന്നുകൂടി പറയാൻ അദ്ദേഹം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് പുന്നശ്ശേരി തമ്പി എന്ന പണ്ഡിതനാണ്. കവിത എഴുതിയാൽ മാത്രം പോരാ, അറിവും കൂടി വേണം എന്ന ഫലിത രൂപേണ പറഞ്ഞത് വള്ളത്തോളിനെ വളരെയേറെ വേദനിപ്പിക്കുകയും തുടർന്ന് വായനാശീലവും ഗ്രന്ഥപാരായണവും എല്ലാം കൂട്ടുകയും അത് ജീവിതത്തിലെ പല വിജയങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്തു. 1905 പൊന്നാനി വന്നേരിയിലേക്ക് താമസം മാറിയതോടെയാണ് അദ്ദേഹത്തിൻ്റെ പല പ്രധാന കൃതികളും ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയത്. 1907 വാത്മീകി രാമായണം വിവർത്തനം ചെയ്യപ്പെട്ടത്. എന്നാൽ ശരീരത്തിലേറ്റ രോഗബാധയെ തുടർന്ന്
1908 ബധിരനായി. ഇതിനു ശേഷമാണ് ബധിരവിലാപം എന്ന ഖണ്ഡകാവ്യം എഴുതിയത്. 1915 ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു. ദേശാഭിമാനിയായിരുന്ന അദ്ദേഹം INC-യിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. കേരളോദയത്തിൻ്റെയും പല സാഹിത്യ മാസികളുടെയും പത്രാധിപനായും തൃശൂർ കേരള കൽപ്പദ്രുമം പ്രസിൻ്റെ മാനേജർ ആയും അദ്ദേഹം വന്നിട്ടുണ്ട്. താമസം വന്നേരിയിലേക്ക് മാറ്റിയെങ്കിലും സൗഹൃദങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ കവി. ഒളിച്ചുപോകണം അപ്പോഴേക്കും അതിന് സെറ്റ് എല്ലാം വന്ന് അവർ വന്നിട്ട് എല്ലാം അത് കഴിഞ്ഞിടത്തേക്കും അവർ അപ്പോഴേക്കും ഇവിടെ ഭക്ഷണം റെഡിയാവെന്ന് പറയുന്നു. ഭക്ഷണം റെഡി ആയി കഴിഞ്ഞ് നമുക്കൊരു ശയനുണ്ട്. ശയനം കഴിഞ്ഞതിന് ശേഷം പിന്നെ കവി വന്നു എന്ന് പറഞ്ഞ അതിന് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വരെയായി. അങ്ങനെ വന്നിട്ട് അത് എല്ലാ ഭാഗത്തും നമ്മള് ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെക്ക് ചെയ്ത സമയത്ത് എവിടെ ഒരു കല്യാണം കഴിഞ്ഞായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു? പിന്നെ കൊറേ വയസ്സ് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോ വരുന്ന പോയി. എന്നിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളിലും റഷ്യയിലും സിംഗപ്പൂരിലൊക്കെ പോയി. ഇങ്ങനെ ചെറുതിനെ മൂപ്പിൽ പോയ സ്ഥലത്തേക്കാലി മ്യൂസിയത്തിലെ എല്ലാം വെച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും കൂടി പേര് മാറ്റി വെട്ടിക്കാട്ടിൽ പേരുണ്ടായിരുന്നു. ആ പേര് മാറിയിട്ട് കലാമണ്ഡലം പിന്നെ കൂത്തമ്പലം അതൊക്കെ കൊറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാളെ അടുത്തടുത്ത് വെച്ചു വള്ളത്തോളിനെയും ഭാര്യേനെയും അടുത്തടുത്താണ് കല്യാണം കഴിഞ്ഞത്. ചെറുതിരുത്തിയിൽ വെച്ചിട്ട് പിന്നെ പറഞ്ഞ കേട്ട കാരണമായിരുന്നു. വള്ളത്തോൾ ഗോപാലമേനോൻ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, കുറ്റിപ്പുറത്ത് കിട്ടുണി നായർ എന്നിവരുടെ സൗഹൃദവും ബന്ധുത്വവും മംഗലത്ത് ഒരു വള്ളത്തോൾ കമ്പനി തന്നെ പടുത്തുയർത്തി. അവർ അംഗങ്ങളായിട്ടുള്ള പരിഷ്കാരാദിവർദ്ധിനി സഭ എന്ന സാഹിത്യ സമാജവും സദാനന്ദ സന്ദായിനി എന്ന നാടക സംഘവും അക്കാലത്തെ കലാരസികരെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. മഹാകവിയുടെ ഒരമ്മാവനായ അച്യുതമേനോൻ ചിറ്റഴി തറവാട്ടിലെ ഒരംഗത്തെ വിവാഹം കഴിച്ച് ചേനരയിൽ തന്നെ കോഴിപ്പറമ്പിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മാധവി അമ്മയെയാണ് നമ്മുടെ കവി വിവാഹം ചെയ്തത്. അതിൽ അവർക്ക് 5 ആൺമക്കളും 3 പെൺമക്കൾ അടക്കം 8 പേരാണ് മക്കളായി ഉണ്ടായിരുന്നത്. ഇതിൽ 8-ാമത്തെ മകളായ വാസന്തി മേനോൻ 2017 December 23 റിലീസ് ചെയ്ത വള്ളത്തോൾ തറവാട് എന്ന ബുക്കിൽ ചില ഓർമ്മകൾ എഴുതുകയുണ്ടായി. കുട്ടിക്കാലം മുഴുവൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. കവിതകളെ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛൻ്റെ മനസ്സ് പിന്നീട് കഥകളി എന്ന കലാരൂപത്തിലേക്ക് ചേക്കേറിയതും സാധാരണക്കാരനായി ജീവിച്ച വള്ളത്തോളിന് കുടുംബം നോക്കാൻ നല്ല മനക്ലേശം ഉണ്ടായിരുന്നുവെന്നും മകളായ വാസന്തി പറഞ്ഞു. കഥകളി ഭ്രമം കൊണ്ട് ചെറുതുരുത്തിയിൽ താമസമാക്കി. ചെറുതുരുത്തി അന്ന് ഒന്നുമല്ല, ഒന്നുമില്ല. ആ വലിയ മനുഷ്യൻ്റെ മനസ്സിൽ അന്ന് കഥകളിക്ക് വേണ്ട ഭാരതപ്പുഴ മാത്രം. അങ്ങനെ 1937 ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ഇതിൻ്റെ ധനശേഖരണാർത്ഥം നിരവധി വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചു. തുടക്കം കുന്നംകുളം കോവിലിൽ കഥകളി അവതരിപ്പിക്കാൻ ഒരു വിദ്യാലയം എന്ന നിലയിലായിരുന്നു. പിന്നീട് 1938 കൊച്ചി രാജാവ് ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥലമനുവദിച്ചു. പിൽക്കാലത്ത് കലാമണ്ഡലം വള്ളത്തോൾ നഗറിലേക്ക് മാറ്റി.
1947 മദ്രാസ് ഗവൺമെന്റ് കേരളത്തിന്റെ ആസ്ഥാന കവി എന്ന സ്ഥാനം നൽകി ആദരിച്ചു. കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതിയും നൽകി. കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഉൾപ്പെട്ട കവിത്രയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിക്കപ്പെട്ടു. 1958 മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ അന്തരിച്ചു.